ഏ നിക്ക് നിക്ക് നിക്ക്, ആരാദ്യം വീട്ടിനകത്ത് കാല് വെക്കുന്നു അവരാണ് വിന്നർ. ഓക്കേ, 3, 2, 1, ഗോ. അമ്മേ, അനു 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 അനു, സോറി അനു. സാരമില്ല ചേട്ടാ. എല്ലാരും വന്നോ? അയ്യോ, പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഒരു മിനിറ്റ് അമ്മേ, ഇതൊന്ന് പിടിച്ച് പിടിച്ച് ഇപ്പൊ വരാം. ഓ, അനു കീർത്തി നിങ്ങളും പോയി ഫ്രഷ് ആയിട്ട് വാ. എന്താ ഇങ്ങനെ ഉണ്ണിയുടെ ബാഗ് മാത്രം വാങ്ങിയിട്ട് അനുവിന്റെയും കീർത്തിന്റെയും ബാഗ് അവരോട് തന്നെ കൊണ്ടുപോകാൻ പറയുന്നത്? അമ്മേ, എന്ത് പറ്റി ഉണ്ണി? കണ്ണിൽ എന്തോ പൊടി പോയെന്ന് തോന്നുന്നു അമ്മേ. ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ. അയ്യോ രക്തം. ഒരുപാട് ചോര വരുന്നല്ലോ അനു. അകത്ത് വരുന്ന സമയത്ത് ഞാൻ വീണില്ലേ, അപ്പൊ മുറിഞ്ഞതാണെന്ന് തോന്നുന്നു. അമ്മേ അമ്മേ, അനുവിന്റെ കൈപൊട്ടി ചോര വരുന്നു. അനു എന്താ പറ്റി? വേണ്ട, അനുവിന് എന്ത് പറ്റിയാലും നിനക്കെന്താ? നിനക്ക് നിന്റെ മകനല്ലേ വലുത്. ഭാവനേ, 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 എന്തു പറ്റി അമ്മേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. ശരി അമ്മേ, നല്ല വേദനയുണ്ടോ മോളെ? വേർതിരിവുള്ളതുപോലെ സംസാരിക്കുന്ന അനുവും കീർത്തിയും എന്റെ മക്കൾ തന്നെയല്ലേ? നീ ചെയ്യുന്നത് കണ്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുട്ടികൾ വന്നപ്പോ മുതൽ ഞാൻ കാണുക, സ്കൂളിൽ നിന്ന് വന്ന ഉണ്ണിയുടെ ബാഗ് മാത്രം വാങ്ങി അനുവിന്റെയും കീർത്തിയുടെയും ബാഗ് വാങ്ങിക്കാതെ അവരോട് പോയി ഫ്രഷായി വരാൻ പറഞ്ഞു. ഉണ്ണിയുടെ കണ്ണിൽ പൊടി വീണപ്പോ ഒരുപാട് വിഷമിക്കുന്ന കണ്ടല്ലോ. ഇവിടെ അനുവിന്റെ കൈ മുറിഞ്ഞ് രക്തം വന്നുകൊണ്ടിരുന്നപ്പോ പോലും അവളെ തിരിഞ്ഞു പോലും നീ നോക്കിയില്ല. അവൾ എന്തിനു നോക്കണ എടുത്തി? ഇവരെ പറ്റത് ഇവളല്ലോ, ഇവള് രണ്ടാനമ്മയല്ലേ. എനിക്ക് അങ്ങനെയുള്ള വേർതിരിവൊന്നും ഇല്ല ഇളയമ്മേ. ഇതമ്മേ, എടുത്തി എടുത്തി, അതിങ്ങിതാ ഞാൻ നോക്കിക്കോളാം. അനു ഇങ്ങോട്ട് വാ, മോക്ക് മുറിവ് പറ്റിയോ? അവിടെ ഇരിക്ക്. നല്ല വേദനയുണ്ട്. അയ്യോ ശ്രദ്ധിച്ചു ചെയ് കാർത്തികെ.
നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മൂന്ന് പേരെയും ഒരുപോലെയാണോ നീ നോക്കുന്നത്? എന്നെ കൊണ്ട് സത്യം ചെയ്ത് പറയൂ അമ്മ, ഇവര് മൂന്ന് പേരെയും ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന. ഈ സത്യടലും വിഷമൊക്കെ എന്തിനാ മോളെ? സത്യാവസ്ഥ എന്താണെന്ന് നിന്റെ പ്രവൃത്തി കാണുമ്പോ മനസ്സിലാകും. എന്ത് ഈ പറയുന്ന ഇളയമേ? ഒരിക്കലും വസു അങ്ങനെ കുട്ടികളോട് പക്ഷഭേദം കാണിക്കില്ല. ശരിക്കും പറഞ്ഞ ഉണ്ണിയേക്കാളും അനുവിനെയും കീർത്തിയാണ് വസു കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അനുവിന് പനി വന്നപ്പോ കൂട്ടിരുന്നത് ഈ വസുവല്ലേ? അനുവിന് സ്കൂളിൽ അത്രയും പ്രൈസ് കിട്ടാൻ കാരണവും വസു തന്നെയല്ലേ? അനുവിന് അന്ന് പറ്റിച്ചതും വസു തന്നെയല്ലേ? ആ കാര്യം നീ പറയുന്നില്ലേ? അനു ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിട്ടാ ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞത്. അതെങ്ങനെയാ പറ്റിക്കുന്ന പോലെ ആവുന്നേ? എന്നിരുന്നാലും അനു മറന്നുപോയ ഈ കാര്യം എന്തിനാ വെറുതെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നേ? വാസു അന്ന് ചെയ്ത ദ്രോഹം അനു ജന്മത്തിൽ മറക്കില്ല. ഒന്ന് മിണ്ടാതിരിക്കേട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്കിപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വസു. ഇതുവരെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരുപാട് മാറിപ്പോയി. നിന്നെ കാണുമ്പോ ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല. അഹങ്കാരവും തന്റെയടോ അസൂയൊക്കെ തലയ്ക്ക് മുകളിൽ വന്ന അങ്ങനെ തന്നെ എടുത്തി. ആരെയും ശ്രദ്ധിക്കില്ല, മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല, വായും കയ്യൊക്കെ അനാവശ്യമായിട്ട് ജോലിയും ചെയ്യും. കൊച്ചുകുട്ടികളുടെ മേൽ ഒരു ശ്രദ്ധ വേണ്ടേടത്തി. പാവം അനുവിന് വിഷമമായി കാണും. നിന്റെ ഇതുവരെയുള്ള രീതികളൊക്കെ ഒന്ന് മാറ്റിയെടുത്തോ വസു, ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അബിയുടെ അടുത്തെത്തും. അബിക്ക് ദേഷ്യം വന്നോ പിന്നെ എന്താ നടക്കുകയെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയില്ല. എപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കുന്ന, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തൊടുന്നതിനൊക്കെ എന്നിങ്ങനെ വഴക്ക് പറയുക. വേഗം തന്നെ ഇതിനൊരു അവസാനം കണ്ടെത്തണം. അമ്മയുടെ ദേഷ്യം കുറച്ചേ മതിയാവൂ. വസുന്ധര, എന്താ ഏട്ടാ? ഇത് കബോർഡിൽ വെച്ചേക്ക്. എന്താ ഇത്? എനിക്ക് വേണ്ടി രണ്ട് ഷർട്ട്സും പാന്റും വാങ്ങിച്ചു. ഏതെങ്കിലും ഫംഗ്ഷന് പോകാൻ പോകുന്നുണ്ടോ? ഇല്ലെന്നേ, റെഗുലർ യൂസിന് വേണ്ടി വാങ്ങിച്ചതാ. എന്തോടോ ഇങ്ങനെ നോക്കുന്നേ? ഓ, എനിക്ക് വാങ്ങിയിട്ട് തനിക്ക് വാങ്ങിയില്ലെന്നാണോ? എന്തൊക്കെയായാലും തന്റെ അടുത്തുള്ള അത്രയും തുണികൾ എനിക്കില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ എനിക്ക് വാങ്ങിച്ചത്. എന്താ ഏട്ടാ, ഏട്ടനേക്കാൾ കൂടുതൽ ഡ്രസ് എനിക്കുണ്ടോ? അല്ലാതെ പിന്നെ. എന്നാ പിന്നെ കാണിക്ക് നോക്കട്ടെ. വാ, കാണിച്ചുതരാം.
എന്താ ഇനി കാണിച്ചോട്ടെ. ഇതൊക്കെ എന്താ? എത്ര സാരികള്, എത്ര ബ്ലൗസുകള്, എത്ര ഡ്രസ്സുകള്. എന്റെ ഡ്രസ്സുകൾ നോക്ക്, ഇതിന്റെ പകുതി പോലും കാണില്ല. അപ്പോ ഏട്ടനേക്കാളും ഒരുപാട് ഷോപ്പിംഗ് ഞാൻ ചെയ്യുന്നുണ്ടെന്നാണോ? അല്ലാതെ പിന്നെ എന്ത് ഡ്രസ്സുകളാ വാങ്ങിക്കുന്നത്? വെവ്വേറെ ഡിസൈനർ സാരികൾ, അതിന് വേണ്ട മാച്ചിങ് ബ്ലൗസുകൾ, മാച്ചിങ് ബാംഗിൾസ്, മാച്ചിങ് ജുവൽസ്, ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, ക്രീംസ്, പൗഡർ, ഐലാഷസ്, 20 ജോഡി ചെരുപ്പുകള്, പിന്നെ ഹാൻഡ് ബാഗ്സ്, ഹെയർ ക്ലിപ്സ്. എന്തിന് ബെഡ്റൂം തന്നെ ഒരു വലിയ ഷോറൂം ആക്കി വെച്ചിരിക്കില്ലേ നിങ്ങള്? അയ്യോ, ഇതെല്ലാം പോരാഞ്ഞിട്ട് എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളും മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ അതിൽ നോക്കി ഓരോ സാധനങ്ങളും ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തും. ലോകത്തിൽ വെച്ച് 75% ബിസിനസ്സും താങ്ക ഇല്ല. തനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? ഇപ്പൊ ആര് ദേഷ്യപ്പെട്ടു? താൻ തന്നെ. എനിക്ക് അങ്ങനെ എപ്പോഴും ദേഷ്യം വരാറില്ല. പിന്നെ ഇപ്പൊ വന്നെന്താ, സന്തോഷാണോ? ഏട്ടൻ എന്താന്ന് വെച്ച് വിചാരിച്ചോ? ഓ, ഇത് സന്തോഷം തന്നെയാ. ഏട്ടൻ എന്താന്ന് വെച്ച് അങ്ങ് വിചാരിച്ചോ? എന്താ ചിരിക്കുന്ന കൂടി തെറ്റാണോ? ഓക്കെ, ഇതാ ഞാൻ ചിരി നിർത്തിയേക്കാം. സോറി. ചിരിച്ചത് നിർത്തിയിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഒന്ന് പോകുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ളിക്കുയിലേ കള്ളിക്കുയിലേ നീ കുളിരലയായി എൻ അഴകലയായി.
വസുന്ധര, താൻ ഇനിയും ആ സംഭവം മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ലേ? അത് മറക്കാതെ ഇങ്ങനെ ഓർമ്മിച്ചിക്കേണ്ട ഒരാവശ്യമില്ല. നല്ല വിഷയം മറക്കാനും പാടില്ല, ചീത്ത കാര്യങ്ങൾ മനസ്സിൽ നിന്നെടുത്ത് കളയുകയും ചെയ്യണം. നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ അസ്വസ്ഥമാക്കേയുള്ളൂ. അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടോ, ഭക്ഷണം കഴിക്കാം. വസുന്ധര, ചേച്ചി എന്താ ചെയ്യുന്നേ? പുളി രസം ഉണ്ടാക്കാൻ വേണ്ടി പുളി പിഴിഞ്ഞോണ്ടിരിക്കുക. എന്താ വസു, അതിരാവിലെ ഇത്രയും പുളിപ്പ് എങ്ങനെയാ കഴിക്കുന്നെ? എന്താന്നറിയില്ല ചേച്ചി, രണ്ടു ദിവസമായിട്ട് ഒരുമാതിരി തലചുറ്റലും തലവേദനയൊക്കെയാ. പുളിപ്പ് കണ്ടാലേ വായില് വെള്ളം ഓറി കഴിക്കാൻ തോന്നുക. പ്രഗ്നന്റ് ആയവരെ പോലെ എന്താ നിനക്ക് വല്ലാത്ത ചില ആഗ്രഹങ്ങൾ? അതെന്താ പുളിയുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് തോന്നുന്നെ? അത് ശരി, അപ്പന്റെ അനിയനോട് പച്ചമാങ്ങയും പുളിയും ഒക്കെ വാങ്ങാൻ ഞാൻ പറയട്ടെ. നിന്നെ വല്ല പിശാചൻ പിടികൂടിയെന്ന് പറഞ്ഞ് പാവം പോയി വാങ്ങിച്ചോണ്ട് വരും. അതുപോലെ സ്വീറ്റ്സ് കഴിക്കുന്ന പോലെ ഇത്രയും പുളിപ്പൊക്കെ എങ്ങനെയാ നീ കഴിക്കുന്നെ? പല്ല് പുളിക്കില്ലേ? ഞാൻ ഇപ്പൊ വരാം ചേച്ചി. വസു, എന്തു പറ്റി? അത് പല്ല് പൊളിക്കൂന്ന് ചേച്ചി പറഞ്ഞില്ലേ? പിന്നെ ഒന്ന് കഴിക്കാൻ പറ്റാതെ വരും. ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാം ചേച്ചി. നേരം കെട്ട നേരത്തെ പുളിപ്പ് കഴിക്കുന്നു, ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രഷ് ചെയ്യുന്നു. ശരി ശരി, നീ ചെല്ല്. ഇങ്ങനൊരു പൊട്ടി പെണ്ണ് ചില സമയത്ത് നല്ല ബുദ്ധിശാലിയായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മണ്ടത്തരവും കാണിക്കും. അതല്ല, ഇനിയിപ്പോ വസു പ്രഗ്നന്റ് എങ്ങാനും ആയിരിക്കോ? അതിനൊരു സാധ്യതയില്ലല്ലോ. അബിയോട് മനസ്സിലുള്ള കാര്യങ്ങൾ പറയാത്ത വസു അങ്ങേറ്റം വരെ എങ്ങനെയാ പോകുന്നത്? ഞാനിത് എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞ മാസം 8 എന്റെ ഡേറ്റ്, ഈ മാസം 15 ആയി. ഡേറ്റ് കഴിഞ്ഞല്ലോ, ഒരാഴ്ച കഴിഞ്ഞു. ഇത്രയും ദിവസങ്ങളായല്ലോ ഇറെഗുലർ പീരീഡ്സ് എനിക്ക് വന്നിട്ടേ ഇല്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്?